ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോയിൽ ലവ് ട്രാക്കൊക്കെ ഒരു ഗെയിം സ്ട്രാറ്റജി ആയിട്ട് പലരും ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ജുനൈസ് ഒരു ലവ് ട്രാക്കിന് ബിഗ് ബോസിനകത്തൊക്കെ ശ്രമിക്കുന്നുണ്ട്. സി, ഒരു കാര്യം പറയാം, ഈ ഫേക്കായിട്ടുള്ള ഇത്തരം ട്രാക്കുകളെ ഒരു തരത്തിലും നമുക്ക് ആർക്കും പിന്തുണയ്ക്കാൻ പറ്റില്ല. മുൻ സീസണുകളിലും നമ്മൾ പലതും ഒക്കെ കണ്ടു, ഈ വൺ വേ ട്രാക്ക് ലവും അതുപോലെ തന്നെ ഒരിക്കലും നടക്കാത്ത ഫേക്ക് ഡ്രാമകളും ബിഗ് ബോസ് പോലെ ഒരു റിയാലിറ്റി ഷോയിൽ എത്രത്തോളം ഇനി അതൊക്കെ സാധ്യമാകുമെന്ന് കണ്ടു തന്നെ അറിയണം. കാരണം മുൻ സീസണുകളിൽ നമുക്ക് എക്സാമ്പിളുണ്ട്. എന്നാൽ സീസൺ ഫസ്റ്റിൽ പേളി ശ്രീനി പോലെ പ്യുവർ ആയിട്ടുള്ള ജെന്യുവിൻ ആയിട്ടുള്ള ലവ് ട്രാക്കുകൾ പ്രേക്ഷകർ ഏറ്റെടുത്തിട്ടുമുണ്ട്. പക്ഷെ അതിനുശേഷം വന്ന പലതും തീർച്ചയായിട്ടും അത് പ്രത്യേകിച്ച് സക്സസ് ആയതായിട്ടൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ചുമ്മാ ഒരു പ്രേക്ഷകരെ പറ്റിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ കണ്ടസ്റ്റൻസിനെ പ്രാങ്ക് ചെയ്യാനോ നമുക്കൊരു ലവ് ട്രാക്ക് എടുത്താലോ അങ്ങനെയൊന്നുമില്ല. ബിഗ് ബോസിനകത്ത് നിൽക്കാൻ ലവ് ട്രാക്ക് കൂടിയേ തീരൂ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും എപ്പോഴാണെന്ന് അറിയാമോ? സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ടാണ്, സ്വന്തം കഴിവിൽ വിശ്വാസമില്ലാത്തവർക്കാണ് ഒരു ട്രാക്കിൻ്റെ ആവശ്യം. എന്നാൽ പ്രണയങ്ങൾ സംഭവിക്കാറുണ്ട്. ഇപ്പോൾ വ്യത്യസ്തരായ മനുഷ്യർ ഒരു വീടിനകത്ത് ഒന്നിച്ച് നിൽക്കുന്ന സമയത്ത് കുറേ ദിവസം കഴിയുമ്പോൾ അവരറിയാതൊരു ഫീൽ ഉണ്ടാവും. മറ്റേത് ബിഗ് ബോസിനകത്തേക്ക് കാലെടുത്ത് വെച്ച ഉടനെ തന്നെ കുറുക്കൻ കോഴിക്കൂട്ടിലേക്ക് നോക്കുന്നത് പോലെ അല്ലെങ്കിൽ കോഴി കുറുക്കൻ്റെ അടുത്തേക്ക് നോക്കുന്നത് പോലെ ഇങ്ങനെ കണ്ണ് നോക്കുകയാണ്, ഏതിനെ സെറ്റ് ചെയ്യാം, ഏതുമായിട്ട് ട്രാക്ക് പിടിക്കാം എന്ന് പറഞ്ഞ് നോക്കിയിട്ട് ഇങ്ങനെ ഒരെണ്ണത്തിനെ ആ ഇത് നോട്ട് ചെയ്ത് വെക്കാം, ഇതിനങ്ങ് തുടക്കത്തിലേ കയറി അങ്ങ് പ്രപ്പോസ് ചെയ്യാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ചെയ്താലോ എന്ന് പറഞ്ഞ് അങ്ങനത്തെ ഒരു ട്രാക്ക് പിടിക്കുന്നത് ഭയങ്കര ബോറാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാ ഭാഷകളിലും ബിഗ് ബോസിൽ ലവ് ട്രാക്കുകളും പ്രണയങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഹിന്ദിയിലൊക്കെ ജെന്യുവിൻ പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വിവാഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും പ്രണയിക്കുന്നവരുണ്ട്, ഒന്നിച്ച് ജീവിക്കുന്നവരുണ്ട്. സോ ജെന്യുവിൻ ആയിട്ടുള്ള പ്രണയത്തെ അല്ലെങ്കിൽ ജെന്യുവിൻ ആയിട്ടുള്ള അത്തരം ഫീലിനെ പ്രേക്ഷകരേറ്റെടുക്കും. പക്ഷേ ജനങ്ങളെ കണ്ണി പൊടിയിടാൻ വേണ്ടി അല്ലെങ്കിൽ കുറേ ദിവസം നിൽക്കാൻ വേണ്ടി എടുക്കുന്ന ഫേക്ക് ആയിട്ടുള്ള ലവ് സ്ട്രാറ്റജീസ് ചവറ്റുകുട്ടയിൽ എറിയുകയും ചെയ്യും. കാരണം മലയാളി ഓഡിയൻസ് കുറേ വർഷമായിട്ട് ഇപ്പോൾ ഇത് കാണുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ജെന്യുവിൻ ആയിട്ട് ഒരാൾക്ക് അങ്ങനെ ഒരു ഫീല് തോന്നി, അത് കാണുന്ന പ്രേക്ഷകനും മനസ്സിലാവും. അതുകൊണ്ട് ജുനൈസ് അല്ലെങ്കിൽ അനിയൻ മിഥുൻ അങ്ങനെയുള്ള എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, അവരിത് കേൾക്കില്ല, പക്ഷേ നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ മനസ്സിലാക്കുക, പ്രേക്ഷകരാരും മണ്ടന്മാരല്ല. നിങ്ങൾ ജെന്യുവിനായിട്ട് കളിക്കൂ, ജെന്യുവിനായിട്ട് നിങ്ങൾക്ക് ഒരാളോട് പ്രണയം തോന്നിയാൽ തുറന്ന് പറയൂ, പ്രേക്ഷകരത് ഏറ്റെടുക്കും. മറിച്ച് ചുമ്മാ കുറേ ദിവസം നിൽക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഫൈനൽ വരെ പോകാൻ വേണ്ടി നിങ്ങൾ ഒരു ട്രാക്ക് പിടിച്ചാൽ ആ ട്രാക്കിൽ കയറി നിങ്ങൾക്കും പുറത്തേക്ക് ഇറങ്ങി പോകേണ്ടി വരും. കാരണം ഇത് സീസൺ 5 ആണ്. നിങ്ങൾ ഒറിജിനലായിട്ട് നിൽക്കുക, മുൻ സീസണുകളെ കോപ്പി ചെയ്യാതെ.